നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ്സിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. പുരുഷ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയാണ് ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചത്. 87.58 മീറ്റർ ദൂരം താണ്ടിയാണ് ചോപ്ര സ്വർണം നേടിയത്. താരത്തിന് വെല്ലുവിളിയാകുമെന്ന് കരുതപ്പെട്ട ജർമ്മൻ താരം ലോക ഒന്നാം നമ്പർ ജൊഹന്നാസ് ബെറ്റർ പാടെ നിരാശപ്പെടുത്തി. സംസ്ഥാനത്ത് നിന്ന് 20,367 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 152,521 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.35 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 139 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 17,654. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ ഒറ്റ ഡോസ് കോവിഡ് വാക്സിന് രാജ്യത്ത് അടിയന്തര ഉപയോഗാനുമതി. 5 ഓഗസ്റ്റിനാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഇതിനായി അപേക്ഷ സമർപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡ്യവയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. ഇന്ത്യൻ കമ്പനിയായ ബയോളജിക്കൽ ഈയുമായി സഹകരിച്ചാണ് ഇന്ത്യൻ വാക്സിൻ വിതരണത്തിനെത്തുക. കടകളിൽ പോകാൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മാർഗനിർദ്ദേശത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. മരുന്നുകളോട് അലർജി ഉള്ളവർക്ക് ടെസ്റ്റ് ഡോസ് എടുത്ത് വാക്സിൻ സ്വീകരിക്കാൻ സംവിധാനമില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി ചാലക്കുടി സ്വദേശി പോളി വടക്കനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തമിഴ്നാട്ടിൽ നിന്നും വീണ്ടും ജാതിവരുടെ മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വരികയാണ്. കോയമ്പത്തൂരിൽ ദളിതനായ സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് മേൽജാതിക്കാരനായ ഒരാളുടെ കാല് പിടിപ്പിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൃദ്ധനായ ഈ ദളിത് ഉദ്യോഗസ്ഥൻ സവർണജാതിക്കാരനായ ഒരാളുടെ കാല് പിടിക്കുന്ന ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. കോയമ്പത്തൂരിലെ 500 വില്ലേജ് ഓഫീസിൽ നിന്നാണ് നടുക്കുന്ന ഈ ദൃശ്യം പുറത്തു വരുന്നത്. കോതമംഗലത്തെ മാനസകൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. പട്നയിൽ പ്രതികളെ സഹായിച്ച ടാക്സി ഡ്രൈവർ മനീഷ് കുമാറാണ് പിടിയിലായത്. കള്ളത്തോക്ക് നിർമ്മിക്കുന്ന സംഘവുമായി രഗിലിനെ ബന്ധിപ്പിച്ച വ്യക്തി മനീഷാണെന്നാണ് പോലീസ് പറയുന്നത്. രാഗിലിന് തോക്ക് നൽകിയ ബീഹാർ സ്വദേശി സോനു കുമാർ മോദിയെയും പോലീസ് പിടികൂടിയിരുന്നു. ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് മൊയ്ൻ അലിക്കെതിരെ നടപടിക്ക് ശുപാർശയില്ലെന്ന് യൂത്ത് ലീഗ് ദേശീയ അധ്യക്ഷൻ. അത്തരം അവകാശവാദങ്ങൾ തെറ്റെന്നും ആസിഫ് അൻസാരി പറഞ്ഞു. മൊയ്ൻ അലിയെ പിന്തുണച്ച് യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് അൻവർ സാദത്തും എത്തിയിരുന്നു. ലീഗ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നായിരുന്നു അൻവർ സാദത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഫോർട്ട് ആശുപത്രിയിൽ ഡോക്ടർക്കെതിരായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനമാണ് ഡോക്ടർക്കെതിരെ ഉണ്ടായത്. ഓഗസ്റ്റ് 5 അർദ്ധരാത്രിയായിരുന്നു സംഭവം. ഡ്യൂട്ടി ഡോക്ടറായ മാലു മുരളിക്ക് നേരെ മദ്യപിച്ചെത്തിയ ഒരു കൂട്ടം ആളുകൾ അതിക്രമം നടത്തുകയായിരുന്നു. പ്രതികളായ റഷീദ്, റഫീഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിനെ സർവീസിൽ നിന്നും പുറത്താക്കിയതെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. കൊല്ലത്ത് വിസ്മയയുടെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒളിമ്പിക്സ് ഗോൾഫിൽ ശ്രദ്ധേയ പ്രകടനം പുറത്തെടുത്ത ഇന്ത്യൻ താരം അതിഥി അശോകിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിലെ അതിഥിയുടെ മികവിനെയും നിശ്ചയദാർഢ്യത്തെയും അഭിനന്ദിച്ച് പ്രധാനമന്ത്രി ഭാവി മത്സരങ്ങൾക്ക് ആശംസകൾ നേർന്നു. ടോക്കിയോയിൽ തലനാരിഴക്ക് മെഡൽ നഷ്ടമായ അതിഥി 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 38,628 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 617 മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ ആകെ കോവിഡ് മരണം 427,371. നിലവിൽ 2.21% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 7 ദിവസത്തെ ശരാശരി പോസിറ്റിവിറ്റി നിരക്ക് 2.39%. ഇതുവരെ 50 കോടിയിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. കോവിഡ് മാനദണ്ഡം പാലിക്കാത്തതിന് ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിക്കും രമേശ് പിഷാരടിക്കുമെതിരെ കേസെടുത്തു. ഏലത്തൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. മൈത്ര ആശുപത്രിയിൽ സന്ധി മാറ്റിവെക്കലിനുള്ള റോബോട്ടിക് ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഇരുവരും ആൾക്കൂട്ടമുണ്ടാക്കിയതിനാണ് കേസ്. എറണാകുളം ഏരൂരിൽ മദ്യവയസ്കനെ വീടിനുള്ളിൽ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തി. ഏരൂർ സ്വദേശി സേതുമാധവനാണ് മരിച്ചത്. സ്വകാര്യ സ്കൂളിൽ അറ്റൻഡറായി ജോലി ചെയ്യുകയായിരുന്നു 58-കാരനായ സേതുമാധവൻ. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് മാനസയെ വെടിവെച്ച് കൊന്ന രാഗിലിനെ തോക്ക് നൽകിയയാളെ ബീഹാറിൽ നിന്ന് പോലീസ് പിടികൂടി. ബീഹാർ മുൻകർ സ്വദേശി സോനു കുമാർ മോദിയാണ് അറസ്റ്റിലായത്. കോതമംഗലം പോലീസ് ബീഹാറിലെത്തി ബീഹാർ പോലീസിന്റെ സഹായത്തോടെയാണ് സോനുവിനെ പിടികൂടുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ സോനുവും സംഘവും ശ്രമിച്ചെങ്കിലും പോലീസ് വെടിയുതിർത്തതോടെ ഇവർ കീഴടങ്ങി. കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ഇന്ന് ഒരാണ്ട്. അപകടത്തിൽ പരിക്കുപറ്റിയവർക്കുള്ള നഷ്ടപരിഹാരം ഇതുവരെ പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല. ഗുരുതരമായി പരിക്കേറ്റ യാത്രക്കാരുടെ ചികിത്സ പൂർത്തിയാകാത്തതും എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയ സമ്മതപത്രം പലരും തിരിച്ചു നൽകാത്തതുമാണ് നഷ്ടപരിഹാര വിതരണം പൂർത്തിയാകാത്തതിന് കാരണം.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കേസെടുത്തു. ആറ് പ്രതികളെ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത്. പോലീസ് എഫ്ഐആറിലെ ആദ്യ ആറ് പ്രതികളായ ടി ആർ സുനിൽകുമാർ, ബിജു കരീം, റെജി അനിൽകുമാർ, കിരൺ, ബിജോയ് എ കെ, സി കെ ജിൽസ് എന്നിവർക്കെതിരെയാണ് കേസ്. തിരുവനന്തപുരം നഗരസഭ വഴി പട്ടികജാതി വിഭാഗങ്ങൾക്ക് നൽകിയിരുന്ന ക്ഷേമ പദ്ധതികളിൽ നടന്നത് 1,04,00,000 രൂപയുടെ ക്രമക്കേടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. പട്ടികജാതി വകുപ്പ് നടത്തിയ ഓഡിറ്റിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത്. 75,00,000 രൂപയുടെ തട്ടിപ്പാണ് നടന്നതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പ്രധാന പ്രതിയായ എൽ ഡി ക്ലർക്ക് യു ആർ രാഹുലിന്റെയും സുഹൃത്തുക്കളുടെയും 24 അക്കൗണ്ടുകളിലേക്കാണ് പണം വക മാറ്റിയതെന്നാണ് ഓഡിറ്റിൽ കണ്ടെത്തിയത്. മുംബൈ അധോലോകത്തിലുള്ള ചിലർക്ക് തന്നെ വധിക്കാനായി 25 ലക്ഷത്തിന്റെ കൊട്ടേഷൻ പോയെന്ന മുൻ എം എൽ എ കെ എം ഷാജിയുടെ പരാതിയിലെ അന്വേഷണം നിലച്ച മട്ടിൽ. പ്രതിയായ തേജസിനെതിരെ കേസെടുക്കാതെ പോലീസ് ഒതുക്കി തീർക്കുകയാണെന്നാണ് ഷാജിയുടെ ആരോപണം. അതേസമയം തേജസിനെതിരെ തെളിവുകളില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഗണേഷ് കുമാറിന്റെ വിമർശനത്തിന് മറുപടിയുമായി കിഫ്ബി. ഏനാത്ത് പത്തനാപുരം റോഡിന് ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് മെമോ നൽകിയതെന്ന് കിഫ്ബി മറുപടി നൽകി. 13.6 അടി വീതി എന്നതിൽ വിട്ടുവീഴ്ച ഇല്ല. പലയിടത്തും 6 മീറ്റർ വീതി ആയതുകൊണ്ടാണ് നിർമ്മാണം നിർത്തിയത്. മാനദണ്ഡം മാറ്റാനാകില്ലെന്നും കിഫ്ബി വ്യക്തമാക്കി. കൊടകര കള്ളപ്പണ വിഷയത്തിലടക്കം കെ സുരേന്ദ്രനെ പരസ്യമായി വിമർശിച്ചതിന് എറണാകുളം ജില്ലയിൽ ബി ജെ പിയിൽ അച്ചടക്ക നടപടി. യുവമോർച്ച മുൻ സംസ്ഥാന സമിതി അംഗവും ജില്ലാ ഭാരവാഹികളും ഉൾപ്പെടെ 6 പേരെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി നേതാക്കളുടെ കോലം കത്തിച്ചായിരുന്നു പുറത്താക്കിയവരുടെ പ്രതിഷേധം. ഇതോടെ ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.